എല്ലാ ദിവസവും ആ പ്രണയങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ആ പ്രണയങ്ങളുടെ എല്ലാം ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെയധികം വേദനാജനകമായ നമ്മെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു പുൽവാമ ആക്രമണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14. ഫെബ്രുവരി 14 പല ആളുകളും പല ആഘോഷങ്ങളായി നടക്കുന്ന ആളുകളാണ്. ഫെബ്രുവരി 14 യുവാക്കൾക്കിടയിൽ, അതല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്കിടയിൽ വളരെ സ്വാധീനം ചൊലുത്തിയ ഒരു ആഘോഷമാണ് വാലന്റൈൻ ഡേ ആഘോഷം. പ്രണയിനികൾ പരസ്പരം ആഘോഷിക്കുന്നു എന്നൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഫെബ്രുവരി 14, ഇത് യഥാർത്ഥ പ്രണയം അത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ, അതല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളോടാണെങ്കിൽ, അതല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനോടാണ് യഥാർത്ഥ പ്രണയമെങ്കിൽ അതിന് ഒരു ഫെബ്രുവരി 14 വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും ആ പ്രണയങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ആ പ്രണയങ്ങളുടെ എല്ലാം ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ആരാമത്തിൽ വരെ ലഭിക്കാനിരിക്കുന്ന പ്രണയങ്ങളും അതിന് പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ദിനമായി ആഘോഷിക്കുന്നത് പുൽവാമ സ്ഫോടനം, പുൽവാമ അപകടം. ഒരുപാട് പട്ടാളക്കാർ രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ ഒരു ദിവസമായി ബ്ലാക്ക് ഡേ എന്ന് പല ആളുകളും പറയുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി 14. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ അപകടം സംഭവിക്കുന്നത്. കാരണം കൂടാതെ ഒരുപാട് പട്ടാളക്കാർ അവിടെ വെച്ച് വധിക്കപ്പെടുകയാണ്. വളരെയധികം വേദനാജനകമായ നമ്മെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു പുൽവാമ ആക്രമണം. ഏതായാലും അവർ രാജ്യത്തിന് വേണ്ടി വീര മൃത്യു വരിച്ചത് ഹബ്ബുൽ വത്തനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നത് നമ്മളെല്ലാവരും കേട്ടവരാണ്. ഈ അടിസ്ഥാനത്തിൽ ഏതൊരാളും സ്വരാജ്യ സ്നേഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടതെങ്കിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നതിൽ തീർച്ചയാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നീയത്ത് വേണം, എന്നാലാണ് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ അത് സാന്ത്വന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റു സഹായങ്ങളാണെങ്കിലും അത് മനുഷ്യനെ സഹായിക്കുകയാണെങ്കിൽ പോലും, അഥവാ ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലാതെ ആരെ സഹായിച്ചാലും അതിനെല്ലാം പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ നീയത്ത് നന്നായാൽ അള്ളാഹു ബഹുമാനിച്ച ഒരു വിഭാഗം ആളുകളാണ് മനുഷ്യ സമൂഹം. ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്താലും എന്ത് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനെല്ലാം പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീയത്ത് നന്നാവണം. പറയട്ടെ, ഈ രണ്ട് ആഘോഷങ്ങൾ, വാലന്റൈൻ ഡേ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ ദിനമാണ്, നമുക്കതിന് ദിനത്തിന്റെ ആവശ്യമില്ല. പുൽവാമ ബ്ലാക്ക് ഡേ, പുൽവാമ ആക്രമണത്തിനോട് അനുസ്മരിച്ചുകൊണ്ട് ബ്ലാക്ക് ഡേ, 2 വർഷമായി 2ാം വാർഷികമാണ് പുൽവാമ ആക്രമണത്തിന്റെ. ഈ ബ്ലാക്ക് ഡേ നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ, രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചവരാണ് അവർ, സാധുക്കളായ ഒരുപാട് ആളുകളാണ് എന്ന നീയത്തോടുകൂടെയാണെങ്കിൽ അതിലൊന്നും നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഓരോ ദിവസങ്ങൾ ഓരോ അനുസ്മരണത്തിൻ്റെയും ഓരോ ആഘോഷങ്ങളുടെയും ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്, എന്തിനു വേണ്ടിയാണ് എന്നും നമ്മുടെ യഥാർത്ഥമായ കാര്യങ്ങൾ അതിലുണ്ടോ എന്നും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നല്ല ആഘോഷങ്ങൾ ആഘോഷിക്കാൻ, അഥവാ നല്ല സ്മരണകൾ നിലനിർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം നീയത്ത് നന്നാക്കിയവരായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.